അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ക്രിസ്മസൊക്കെ ആയി വരികയല്ലേ, അപ്പോൾ നമുക്ക് പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ പ്ലം കേക്ക് ഞാൻ മുട്ടയോ ആൽക്കഹോളോ ഒന്നുമില്ലാതെ, ഓവനൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂണോളം കറുത്ത മുന്തിരിയും അത് 2 ടേബിൾ സ്പൂണോളം കിസ്മിസും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയും കാഷ്യൂസും ആണ്. അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. നിങ്ങൾക്ക് ഡേറ്റ്സോ ആൽമണ്ട്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തായാലും കറുത്ത മുതിരയും കശുവണ്ടിയും സ്കിപ്പ് ചെയ്യരുത്, അതാണ് നമ്മുടെ കേക്കിന് ആ ഒരു നല്ലൊരു ടേസ്റ്റ് നൽകുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം ഓറഞ്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ഓറഞ്ചിൻ്റെ നീര് അത്രയും മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 6 മണിക്കൂറോളം വെക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും വെക്കണം. അത് കഴിയാതെ എടുക്കരുത്, എന്നാലേ ഇത് നന്നായിട്ട് ഈ ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ച് നന്നായിട്ട് വീർത്ത് വരുള്ളൂ. ഞാനിത് 6 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ ഇതാ കുറച്ച് കുറച്ച് ഉരുകി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഈ ഒരു കളർ മതിയാവും. ഒരുപാട് വെച്ചിട്ടിരുന്ന ഇത് കരിഞ്ഞു പോകും, പിന്നെ നമ്മുടെ ടേസ്റ്റൊക്കെ പോവും കേക്കിൻ്റെ ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക, ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് മേത്തിട്ട് വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ ഇത്രയും നേരം സ്പൂണൊന്നും യൂസ് ചെയ്ത് ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല. സ്പൂൺ യൂസ് ചെയ്ത് സ്പൂണിൽ ഒട്ടിപ്പിടിക്കും. ഇത് ഇങ്ങനെ വെള്ളം ഒഴിച്ചൊന്ന് തിളച്ചതിന് ശേഷം മാത്രം സ്പൂൺ വെച്ച് ഇളക്കി മുട്ടാൻ മതിയാവും. ഇപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് കേക്കിൻ്റെ ബാക്കി പണി നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ജാതിക്കയും ഏലക്ക ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പൊടികളുണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും. ഞാനിനി വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ ഈ തരികളൊക്കെ, അതായത് ഏലക്കയുടെയും ജാതിക്കയുടെയൊക്കെ തരികളുണ്ടാവും, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ അരിച്ചെടുത്ത ആ പാലിൻ്റെ മിശ്രിതത്തിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടി ഒരു അരിപ്പ് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദ, 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ച് നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിനി പതുക്കെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് സ്പീഡിലും അതുപോലെ തിരിച്ചും മറിച്ചും മിക്സ് ചെയ്യരുത്. ഒരേ ഡയറക്ഷനിൽ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടണം. അപ്പോൾ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്തതാണ് എൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, ആ ഓറഞ്ച് ജ്യൂസിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് എടുക്കണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഈ നേർപ്പാടെ ബാറ്ററിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി അടിയിലേക്ക് മുങ്ങിപ്പോവും, അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ചിരകിയത്, അതിൻ്റെ വെള്ളം ഇല്ലാണ്ട് ചിരവി എടുക്കണം. അതില്ലെങ്കിൽ കഴിക്കും, അതില്ലാതെ ചിരവി എടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അടിയിലേക്ക് അടിഞ്ഞു പോവില്ല, ഈവനായിട്ട് കേക്കിൻ്റെ എല്ലായിടത്തും തന്നെ ഉണ്ടാവും. ഇനി അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഷുഗർ സിറപ്പാണ്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് പിന്നെയും പിന്നെയും പറയുന്നില്ല, ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യേണ്ട, പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ആ പട്ടയുടെയും അതേപോലെ തന്നെ ജാതിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ടാണ് വാനില എസൻസ് ചേർക്കാഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചാൽ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓറഞ്ച് ആവുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതാ നമ്മുടെ ബാറ്റർ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നാണ്.
ബാറ്റർ റെഡി ആക്കഴിഞ്ഞാൽ ഒരുപാട് നേരം പുറത്ത് വെക്കേണ്ട, അപ്പോൾ തന്നെ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് മൂന്ന് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പുറമെ ഞാൻ കുറച്ച് കാഷ്യൂസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിൽ അതൊക്കെ വെച്ച് വരുമ്പോഴേക്കും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു ഭംഗിയുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത മുന്തിരിയോ ചെറിയോ എന്ത് വെച്ച് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിനൊന്നും ബാധിക്കുന്ന കാര്യമില്ല. ഞാനൊരു കുക്കർ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ ഇതിലേക്ക് ഇറക്കി വെച്ച് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യാനെടുക്കുന്ന സമയം നമ്മുടെ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ തീ പോലിരിക്കും. അതായത് ഒരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്കിവിടെ കേക്ക് റെഡിയായി വരാനായിട്ട്. ഞാൻ ഇത് ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് നോക്കിയപ്പോഴേക്കും നമ്മുടെ ടൂത്ത് പിക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റി വെക്കാം. മാറ്റി ഫാനിൻ്റെ അടിയിലൊന്നും തണുക്കാനായിട്ട് വെക്കരുത്. നമ്മുടെ ഫാൻ ഇല്ലാത്തടത്ത് തന്നെ വെച്ചാൽ മതി. ഫാനിൻ്റെ അടി വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ മേൽഭാഗം ഡ്രൈ ആയി പോവും. അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, മുട്ടയൊന്നും ചേർത്തിട്ടാലും കേക്ക് നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ ഈ കേക്ക് എല്ലാ കേക്കും പോലെ തന്നെ കേക്ക് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കേക്ക് ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കുന്നതാണ്. അപ്പോഴാ കേക്കിന് കറക്റ്റായൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ കമൻസ് ആയിട്ടും അറിയിക്കണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ബെല്ലേക്കൊണ്ട് ഒന്ന് എന്നോട് ചെയ്തേക്കണേ. ഇൻഷാല്ലാ വേറൊരു വീഡിയോ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.